പ്രതിപക്ഷ നിരയിൽ ഇപ്പോഴും പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുന്ന നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി. പലപ്പോഴും രാഹുൽ ഗാന്ധി തൻ്റെ പോരാട്ടത്തിൽ ഒറ്റയ്ക്കായി പോവുകയും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആ പോരാട്ടത്തിന് ശരിയായ പിന്തുണ കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി എപ്പോഴും ബി ജെ പിക്കാരുടെ ഒരു ടാർഗറ്റ് തന്നെയാണ്. അത് തിരിച്ചറിയാൻ രാഹുൽ ഗാന്ധിക്കും എപ്പോഴും സാധിക്കേണ്ടതുണ്ട്. ആവേശ തള്ളിച്ചകളിൽ നമ്മൾ ചിലത് മറന്നുപോവുകയും ചില അപ്രിയ പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ബി ജെ പിക്കാർ ആഘോഷമാക്കി മാറ്റും എന്ന് തിരിച്ചറിയാതിരിക്കാനുള്ള മൗഢ്യം രാഹുൽ ഗാന്ധിക്കുണ്ട് എന്ന് കരുതുക വയ്യ. പക്ഷേ ഇപ്പോൾ ഈ പുതുച്ചേരി കേരള സന്ദർശനത്തിനിടയിൽ അദ്ദേഹം നടത്തിയ രണ്ട് പരാമർശങ്ങൾ, ആ രണ്ടും ബി ജെ പിക്കാർ വലിയ ആഘോഷമായി കൊണ്ട് നടക്കുകയാണ്. ഒന്ന്, ഈ ഫിഷറീസ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നടത്തിയത്, കേന്ദ്രത്തിലൊരു ഫിഷറീസ് മന്ത്രാലയമില്ല എന്നുള്ള പ്രസ്താവന. അത് പുതുച്ചേരിയിൽ വെച്ച് പറഞ്ഞു, കേരളത്തിലെത്തിയപ്പോൾ ശംഖുമുഖത്ത് പറഞ്ഞു, അതിനുശേഷം കൊല്ലത്ത് കർഷകരുമായി സംവദിക്കുന്ന വേളയിലും ഒരു ഫിഷറീസ് മന്ത്രാലയം കേന്ദ്രത്തിലില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ 2019 ഈ ഫിഷറീസ് മൃഗസംരക്ഷണ ഡയറി വകുപ്പ്, അത് ഗിരിരാജ് സിംഗാണ് അതിൻ്റെ മന്ത്രി, അങ്ങനെ ഒരു മന്ത്രാലയം രൂപീകരിച്ചിരുന്നു. ഫിഷറീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രാലയം. അതാദ്യമായാണ് രാജ്യത്ത് ഫിഷറീസിന് മാത്രമായി ഫിഷറീസും ഈ അനിമൽ ഹസ്ബൻഡറിയും ഡയറിയും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ഒരു സർക്കാർ തയ്യാറായത്. അപ്പോൾ അത് ഇല്ല എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ മോദി തന്നെയും രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു എന്ന തരത്തിലുള്ള പരിഹാസ പരാമർശങ്ങളുമായി രംഗത്തെത്താൻ തുടങ്ങി. കൂടിനി ഫിഷറീസിന് മാത്രമായി ഒരു മന്ത്രാലയം എന്നതാണോ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഫിഷറീസിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനായി ഒരു പ്രത്യേക വകുപ്പ് നമ്മുടെ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മറച്ചു വയ്ക്കാനാകില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ ആവേശത്തിന്റെ പുറത്ത് വിളിച്ചു പറയുമ്പോൾ അത് ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട്. കാരണം രാഹുലിൽ നിന്നൊരു വീഴ്ച എവിടെയെങ്കിലും കണ്ടുകിട്ടിയാൽ അതിനെ ആഘോഷമാക്കാൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ആ വിഷയം ഏറ്റെടുത്ത് പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പുതുച്ചേരിയിൽ അത് അദ്ദേഹം ആയുധമാക്കി ഉയർത്തി കാട്ടിക്കഴിഞ്ഞു, നുണ പറയുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത്. മറ്റൊന്ന്, താൻ കേരളത്തിൻ്റെ എം പി ആണ് എന്നും ഉത്തര ഇന്ത്യയിലെ ജനപ്രതിനിധി ആയിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ പ്രിവിലേജുകൾ ഞാൻ കേരളത്തിൻ്റെ എം പി ആയിരിക്കുമ്പോൾ അനുഭവിക്കുന്നു എന്നുമുള്ള പരാമർശം. അതിനെതിരെ കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ തന്നെ രംഗത്ത് വന്നു, രാഹുൽ ഗാന്ധി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു പ്രസ്താവന നടത്തിയത് എന്ന്. നേരത്തെ തന്നെ കേരളത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പി അതൊരു വലിയ പ്രചരണായുധമാക്കി മാറ്റി മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കാൻ നടക്കുന്ന ഒരാൾ, ജയിക്കാൻ നടക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയെ ചെറുതാക്കി കാട്ടിക്കളഞ്ഞു. അന്ന് കേരളത്തിൽ മത്സരിച്ച ആ മണ്ടൻ തീരുമാനം കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഉണ്ടാക്കിയ വലിയ തിരിച്ചടിയുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. കേരളത്തിൽ നിന്ന് ജനപ്രതിനിധിയായിരിക്കുമ്പോൾ ഒരുപാട് പ്രിവിലേജുകൾ താൻ അനുഭവിക്കുന്നുണ്ട് എന്നും ഉത്തരേന്ത്യയിലായിരുന്നപ്പോൾ അങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ല എന്നും, ഉത്തരേന്ത്യയിലെ ജനപ്രതിനിധികൾ എന്തോ പ്രിവിലേജുകൾക്ക് കുറവുള്ളവരാണ് എന്നുള്ള തരത്തിൽ കൂടിയുള്ള ആ വ്യാഖ്യാനത്തിനെതിരെയാണ് കപിൽ സിബലിനെ പോലുള്ള ആളുകൾക്ക് രംഗത്ത് വരേണ്ടി വന്നത്. അവരത് ചോദിക്കുന്നുമുണ്ട്. കാരണം കോൺഗ്രസിൽ തന്നെ നിരാശ പടർത്തുന്ന ഒന്നാണത്. ഒന്നാമത് ഈ ഒരു മൃദു ഹിന്ദുത്വം പകുതി ന്യൂനപക്ഷങ്ങളോടൊപ്പം എന്നൊക്കെ പറയുന്ന ഒരു ആഴകുഴമ്പൻ നിലപാടുമായി കോൺഗ്രസ് നിലകൊള്ളുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത് ബി ജെ പി ആയുധമാക്കി മാറ്റുമെന്ന് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കണക്കുകൂട്ടുന്നില്ല? അത് തന്നെ സംഭവിച്ചു. ശിവരാജ് സിംഗ് ചൗഹാൻ അതിനെ ഒരു പ്രധാന വിഷയമായി ഉയർത്തിക്കാട്ടുകയല്ലേ? ഉത്തരേന്ത്യയിലെ ജനപ്രതിനിധികളെ മുഴുവൻ അപമാനിക്കുന്ന ഒരു നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത് എന്നുള്ള അഭിപ്രായം പറയുകയില്ലേ? അവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ജയിച്ചിട്ട് നമ്മളെയൊക്കെ ഇതാ തള്ളിപ്പറയുന്നു കോൺഗ്രസിൻ്റെ വലിയ നേതാവ് എന്നുള്ള തരത്തിൽ അവർ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് പറയുന്നത്, രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം രാഹുലിൽ നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും ആഘോഷമാക്കി മാറ്റാൻ ബി ജെ പി കാത്തിരിക്കുമ്പോൾ